അമൃതാത്മാക്കൾ. നമ്മൾ ഭാരതീയ വൈദ്യ സമ്പ്രദായം യുഗാന്തരങ്ങളിലൂടെ വികസിച്ച് അനേകം അമ്മമാരുടെ കൈകളിലൂടെ കടന്ന് നിത്യജീവിതത്തിലൂടെ വികസിച്ചു വന്ന വഴിയാണ്, തായ് വഴിയാണ് കണ്ടുവരുന്നത്. ജനകീയ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വികാസ പരിണാമങ്ങളിൽ ജനകീയങ്ങളായ അറിവുകൾ വളരേണ്ടതിനു പകരം അവ തമസ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. രാജാക്കന്മാരുടെ ഭരണകാലത്തു പോലും ജനജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളെയും ഭരണ സംവിധാനം കൊണ്ടും ഔദ്യോഗിക പദ്ധതികൾ കൊണ്ടും സമുചിതമായി കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരറിവ് ഉണ്ടായിരുന്നു. ആ അറിവ് പല രാജാക്കന്മാരുടെയും കാലത്ത് ഭരണത്തിൻ്റെ ചാട്ടവാറേറ്റ് തകർന്നു പോയിട്ടുണ്ട്. ലോകചരിത്രം പരിശോധിച്ചാൽ അവശ്യം കാര്യങ്ങളിൽ മാത്രം ഭരണം ഇടപെടുകയും അതിനുവേണ്ടി മാത്രം നിയമനിർമ്മാണം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതായിരുന്നു രാജാക്കന്മാർ ചെയ്തു പോന്ന വഴി. അതൊരു നല്ല പരിധിവരെ ഗ്രാമങ്ങളെ സ്വതന്ത്രമാക്കുകയും ഗ്രാമീണ ജീവിതത്തെ പുഷ്കലമാക്കുകയും ചെയ്തു. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആഗമനത്തോടുകൂടി നിയമങ്ങൾ കർക്കശങ്ങളായിത്തീരുകയും നിയമങ്ങളുടെ വല പൊട്ടിക്കുവാൻ കഴിയുന്നവൻ്റെ കൈകളിൽ അനീതി നിത്യസംഭവമായിത്തീരുകയും അവയെ നിയമം വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരായ നിയമവ്യാഖ്യാതാക്കന്മാർ തൊഴിലെന്ന നിലയിൽ അധപ്പതിച്ചിട്ട് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയും കോടതികൾ അതിനായി നീങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ജനാധിപത്യ പ്രക്രിയ മാറി. ഭരണ സംവിധാനത്തിൻ്റെ മറവിൽ ഉണ്ണാനും ഉടുക്കാനും വരെ നിയമങ്ങൾ ബലിഷ്ഠങ്ങളായപ്പോൾ ഇല്ലാതായി. ഫലമായി എല്ലാ രംഗത്തും അനവസ്ഥിതത്വം സ്വഭാവമായി തീർന്നു. ഇതേറ്റവും കൂടുതൽ ബാധിച്ചത് ആരോഗ്യരംഗത്തെയാണ്. നിയമനിർമ്മാണം കൊണ്ട് ഇൻഷുറൻസ് പദ്ധതികളും നിയമനിർമ്മാണം കൊണ്ട് കാർക്കശ്യവും വന്ന ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ സംവിധാനമെന്ന് ഉദ്ഘോഷിക്കുന്ന പ്രകടിത ജനാധിപത്യത്തിൻ്റെ പിതാവായ എബ്രഹാം ലിങ്കൺ സ്ഥാപിച്ച അമേരിക്കൻ ഐക്യനാടുകളുടെ നില അതീവ ശോചനീയമാകുന്നതാണ് നാം കണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ. എബ്രഹാം ലിങ്കണെ ജനാധിപത്യത്തിൻ്റെ പിതാവായി കണ്ടുകൊണ്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ ജനാധിപത്യ പ്രക്രിയയെ പിന്തുടർന്നുകൊണ്ടാണ് ലോകത്തെ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ രാഷ്ട്രങ്ങളും ഉടലെടുത്തിട്ടുള്ളത്. അമേരിക്ക അനുഭവിക്കുന്ന ദുരന്ത ദുശങ്കയിലൂടെ തന്നെ കടന്നുപോകണമെന്ന് എല്ലാ രാജ്യത്തെയും ജനാധിപത്യത്തിൻ്റെ അപ്പസ്തോലന്മാർക്ക് എക്കാലവും നിർബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ജനാധിപത്യം മൂർധന്യത്തിലേക്ക് വികസിച്ചപ്പോൾ അമേരിക്കയിലും മറ്റും പഠനച്ചെലവ് വളരെ ഏറുന്നതാണ് നാം കണ്ടത്. ജനാധിപത്യം വരുന്നതിന് മുമ്പുള്ള രാജഭരണകാലത്തേക്കാൾ
വിദ്യാഭ്യാസ ചെലവ് വളരെ വളരെ ഏറുകയാണ് ലോകത്തെമ്പാടും ചെയ്തത്. വിദ്യാഭ്യാസത്തെ ജനകീയ അടിത്തറയിൽ സ്വതന്ത്രമാക്കുകയും മൗലിക അവകാശത്തിൽപ്പെടുത്തി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും ചെയ്തിട്ടുള്ളപ്പോൾ പ്രീ എൽ കെ ജി മുതൽ ജനാധിപത്യത്തിൽ പൂർണ്ണമായും സൗജന്യമെന്ന് ഉദ്ഘോഷിക്കുന്ന വിദ്യാഭ്യാസം പൂർണ്ണമായും കച്ചവടക്കാരുടെ കയ്യിലാണ്. മൗലികാവകാശത്തിൽപ്പെട്ട ഫ്രീ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം സൗജന്യം എന്നത് ഇല്ലാതാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എവിടെയെങ്കിലും പൊതുമേഖലാടിസ്ഥാനത്തിൽ ഇതുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവ നശിക്കുന്നതും അവയെ നശിപ്പിക്കുന്നതും അവിടെ അധ്യാപകർ ശമ്പളം മേടിക്കുക മാത്രം ചെയ്തുകൊണ്ട് തൊഴിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പരിണാമം നഗ്നമായ കച്ചവടമാണ് വിദ്യാഭ്യാസ രംഗത്ത്. ആരോഗ്യം ഒരുവന്റെ മൗലിക അവകാശമാണ്. ആരോഗ്യത്തിൻ്റെ രംഗം മുഴുവൻ കമ്പനികൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ജനാധിപത്യത്തിന് ശേഷം നാം കണ്ടത്. ആരോഗ്യരംഗത്തിൻ്റെ ജനകീയ അടിത്തറ തകർക്കുവാനാണ് ഈ കമ്പനികളെല്ലാം രംഗപ്രവേശം ചെയ്തത് എന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത്തരമൊരവസ്ഥയിൽ വികസിത രാജ്യങ്ങളായ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ന് ഒരു വിഷമവൃത്തത്തിൽപ്പെട്ടിട്ട് വൈദ്യസമ്പ്രദായത്തിൻ്റെ കൊടക്കീഴിൽ നിന്ന് അപകടകരങ്ങളല്ലാത്ത ഔഷധങ്ങളെ മോചിപ്പിച്ച് ഭക്ഷണ രീതിയ വിപണനം നടത്തുന്ന ഒരു രംഗത്തേക്ക് മാറിയിരിക്കുകയാണ്. ചൈനയിലെയും ജപ്പാനിലെയും, കാരണം കിഴക്കിൻ്റെ സംഭാവനയാണ് അധികവും ഔഷധങ്ങൾ, പ്രകൃതിദത്തങ്ങളും മിതവും സാരവത്തും ആയവയുമായ ഔഷധങ്ങൾ കിഴക്കിൻ്റെ സംഭാവനയാണ്. ഇന്ന് ആ രംഗത്ത് ഏറ്റവും മുന്നേറി നിൽക്കുന്നത് ചൈനയും ജപ്പാനുമാണ്. ബുദ്ധമതത്തിൻ്റെ നല്ല കാലങ്ങളിലാണ് ഔഷധ നിർമ്മാണത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് പഠനം നടന്നിട്ടുള്ളത്. അഹിംസാ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ബുദ്ധൻ്റെ സിദ്ധാന്തങ്ങൾ സർജറിക്കെതിരായിത്തീർന്ന ഒരു കാലഘട്ടത്തിൽ ബുദ്ധൻ തന്നെ അതിന് വിധേയനായി മരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇന്ത്യയിൽ നടന്ന ഒരു കലാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയയെ താൽക്കാലികമായി നിരോധിക്കുകയും അതിനെ തുടർന്നുണ്ടായ ഗവേഷണങ്ങളുടെ അനന്ത പരമ്പരകൾ കൊണ്ട് ശസ്ത്രക്രിയേതര ശാസ്ത്രവിഭാഗങ്ങൾ വികസിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂലികകളെ ഉപയോഗിച്ച്, ഫലങ്ങളെ ഉപയോഗിച്ച്, ഇലകളെ ഉപയോഗിച്ച്, തണ്ടുകളെ ഉപയോഗിച്ചൊക്കെയുള്ളതായ ഔഷധങ്ങൾക്ക് പ്രാധാന്യം കൂടുകയും അവ വൻതോതിൽ വീടുകളിൽ നിർമ്മിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും പൊതുവെ ഉണ്ടാകുന്ന രോഗങ്ങളെ മാത്രം നിയന്ത്രിക്കുവാൻ മാത്രമേ കമ്പനികൾക്ക് സാധിക്കൂ. ഇതേറ്റവും അധികം അറിഞ്ഞത് ഭാരതീയരും തുടർന്ന് ചൈനക്കാരും ജപ്പാൻകാരുമാണ്. വൈദ്യ സമ്പ്രദായത്തെ വിപണന രംഗങ്ങളിലേക്ക് വളർത്തിയെടുക്കുമ്പോൾ വൈയക്തിക രോഗങ്ങൾ അവഗണിക്കപ്പെടുകയും മരണകാരണമായി തീരുകയുമാണ് ചെയ്യുന്നത്.
വൈയക്തിക രോഗങ്ങളിൽ പലതിനും സാമാന്യ രോഗങ്ങളുടെ ഔഷധങ്ങൾ നൽകി അപകടകരങ്ങളായ മേഖലകളിലേക്ക് വ്യക്തിയെ വിടുമ്പോൾ അത് അപവാദം എക്സെപ്ഷൻ എന്ന നിലയിൽ കണക്കാക്കി പോരുകയാണ് ശാസ്ത്രം ചെയ്തിരിക്കുന്നത്. ലോകത്തെമ്പാടും സാമാന്യമായി പൊതുവെയുള്ള 35ഓ 40ഓ രോഗങ്ങൾക്ക് മാത്രമാണ് ഔഷധങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അവ കാണുന്ന രോഗങ്ങളിലെല്ലാം അപൂർവം ഭിഷഗ്വരന്മാർ ഔചിത്യ ദീക്ഷയോടും അനേകം ഭിഷഗ്വരന്മാർ ഔചിത്യ ദീക്ഷയില്ലാതെയും നൽകുന്നു എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ അപകടങ്ങളിൽ മുഖ്യം. രോഗങ്ങൾ പലപ്പോഴും വിശേഷങ്ങളായിരിക്കുമ്പോൾ വൈയക്തികങ്ങളായിരിക്കുമ്പോൾ അവയെ ചികിത്സിക്കുക എന്നത് ഭിഷഗ്വരന്മാരുടെ കയ്യിലോ മരുന്നിറക്കുന്ന കമ്പനികളുടെ കയ്യിലോ മരുന്നു വിപണനത്തിന് ഓടി നടക്കുന്ന പ്രചാരകന്മാരുടെ കൈകളിലോ അവയെല്ലാം നിയന്ത്രിക്കുന്ന പെട്രോളിയം വകുപ്പിൻ്റെയും വകുപ്പ് മന്ത്രിയുടെയും അതിനോട് അനുകൂലിച്ചു പോകുന്ന ഔഷധ വകുപ്പിൻ്റെ കൈകളിലോ സുരക്ഷിതമായിരിക്കില്ല. ഈയൊരു പരിതസ്ഥിതിയെ ബൗദ്ധിക വർഗം, ഈയൊരു പരിതസ്ഥിതിയെ ഔദ്യോഗിക വർഗം, ഈയൊരു പരിതസ്ഥിതിയെ ഗവൺമെൻറ്റുകൾ, ജനാധിപത്യത്തിൻ്റെ വഴിത്താരയിൽ വന്ന് അധികാരമേറ്റിട്ടുള്ള ഗവൺമെൻറ്റുകൾ പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യത്തെ പരിഗണിക്കുമ്പോൾ എത്ര രോഗങ്ങൾക്ക് ലോകമെമ്പാടുമായി ഔഷധങ്ങളുണ്ട്, അവ തന്നെ എത്രത്തോളം പ്രയോജനപ്രദങ്ങളാണ്. അവ ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന അസംസ്കൃത പദാർത്ഥങ്ങളുടെ ലഭ്യത എത്രത്തോളമാണ്. ഏതെങ്കിലും ഒരു ഔഷധം പ്രയോജനപ്രദമായി എന്ന് 10ഓ 100ഓ പേരിൽ കണ്ടെത്തിയാൽ ഉടനെ ആ ഔഷധത്തിൻ്റെ യോഗം കണ്ടെത്തി എല്ലാ കമ്പനികളും ആ മരുന്നുകളിൽ പണം സമ്പാദിക്കുവാനോടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏതെങ്കിലും എണ്ണ തലയിൽ തേക്കാനോ ഏതെങ്കിലും സിറപ്പ് ആധുനിക വൈദ്യശാസ്ത്രത്തിലോ ആയുർവേദത്തിലോ എവിടെയുമാകട്ടെ പ്രയോജനപ്രദമാകുന്നു എന്ന് കണ്ടാൽ ആ പേരിലുള്ള മരുന്നുകളെല്ലാം ഇറക്കാൻ ഓടുകയാണ്. ഏത് കാലങ്ങളിൽ ഏതേത് രോഗങ്ങൾ കൂടി നിൽക്കുന്നു ആ രോഗങ്ങൾക്കുള്ള മരുന്നുകളെന്ന പേരിൽ കമ്പനി മരുന്നുകൾ രംഗത്തേക്ക് ഇറങ്ങാൻ വെമ്പൽ കൊള്ളുകയാണ്. കാരണം മാർക്കറ്റാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിനിടയിൽ ഈ സാമാന്യ രോഗങ്ങളല്ലാത്ത രോഗങ്ങൾ പിടിപെട്ട് മരിക്കുന്നവരാണ് അധികവും. സാമാന്യ രോഗങ്ങളെക്കാൾ മരണകാരണങ്ങളായിത്തീരുന്നത് വിശിഷ്ട രോഗങ്ങളാണ്. അവയ്ക്കാകട്ടെ അവ 2ഓ 3ഓ 4ഓ പേരിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന രോഗങ്ങളാണെങ്കിൽ കമ്പനികൾക്ക് മത്സരിച്ച് മരുന്നുണ്ടാക്കാനാവില്ല. 2ഓ 3ഓ 4ഓ പേർക്കുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ചിലവ് അതിൽ നിന്ന് തടഞ്ഞു പോവില്ല. ഇങ്ങനെ വരുമ്പോൾ നിലവിൽ സാമാന്യനെ ഉണ്ടാക്കിയിട്ടുള്ള ഔഷധങ്ങളെ അവർക്ക് കൊടുത്ത് ഔഷധങ്ങളും കൂടി അവരെ പുതിയ പുതിയ രോഗങ്ങളിലേക്ക് കൊണ്ടുപോകാനും മരണത്തിലേക്ക് നയിക്കുവാനും സഹായിക്കുക മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ച ലഭിച്ചിട്ടുള്ള പ്രാചീനർ രാജഭരണകാലങ്ങളിൽ വ്യാവസായികാടിസ്ഥാനത്തിലല്ലാതെ രോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും
അവയ്ക്കെല്ലാമുള്ള ഔഷധങ്ങൾ ആവശ്യക്കാരൻ വീട്ടിലാണിരിക്കുന്നതെന്ന് അറിഞ്ഞ് വീട്ടുകാർക്ക് അറിവ് നൽകുകയും വീട്ടിൽ തന്നെ ഔഷധം കണ്ടെത്തുവാനും അത് പറിച്ചെടുക്കുവാനും അത് കൊണ്ടുവരുവാനും അത് ഔഷധ കൽപ്പനയിൽ ആ യോഗങ്ങൾ ചേർത്ത് ഔഷധം ഉണ്ടാക്കി കഴിക്കുവാനുമുള്ളൊരു പ്രക്രിയ കൊണ്ടുവന്നത്. ഇത് കിഴക്കൻ ജീവിതത്തിൻ്റെ സംഭാവനയായിരുന്നു. അത്യപൂർവമായി അറേബ്യയിലോ മെസപ്പൊട്ടോമിയയിലോ ഒക്കെ ഇത് കണ്ടിരുന്നു എന്നത് മറക്കാനാവില്ല. ബുദ്ധമതത്തിൻ്റെ പ്രചരണം ഏതേത് രാജ്യങ്ങളിലേക്കെല്ലാം വ്യാപിച്ചുവോ അവിടെയെല്ലാം ഈ പ്രക്രിയ കാണാം എന്നിരിക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നിട്ടുള്ളത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ മാത്രമാണ്. പ്രാചിയെയും പ്രതീചിയെയും എടുത്തു നോക്കുമ്പോൾ പടിഞ്ഞാറൻ ജനവിഭാഗങ്ങൾ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിജീവികളെയും വ്യവസായികളെയും ഭരണകൂടങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യം ഇതാണ് കൊണ്ടുവന്നത്. ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന ഭാവങ്ങളെ ജനാധിപത്യത്തിൻ്റെ പേരിൽ നിയമനിർമ്മാണം കൊണ്ട് തളച്ചിടുകയും ബൗദ്ധികമായി വളരാൻ വിടാതിരിക്കുകയും മാധ്യമങ്ങളും ഭരണകൂടങ്ങളും കോടതിയും ചേർന്ന് ഉത്തമന്മാരായ ആളുകൾക്ക് അസ്വാതന്ത്ര്യത്തിൻ്റെതായ ലോകം കെട്ടിപ്പടുക്കുകയും അധമന്മാർക്ക് നിയമങ്ങളെ മറികടന്നുള്ള സ്വാതന്ത്ര്യത്തിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിലേക്കാണ് ജനാധിപത്യം പ്രായണ വികസിച്ചത്. പല രൂപത്തിലാണ് ജനസ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഈ ആക്രമണം നടന്നതെന്നുള്ളത് സൂക്ഷിച്ചു നോക്കിയാൽ വ്യക്തമാകുന്നതാണ്. അത്തരമൊരവസ്ഥയിൽ ഇന്ന് അമേരിക്കൻ ജനത പോലും ഭക്ഷണത്തെ ഔഷധരൂപേണ കഴിക്കുവാൻ പാകമാകുമാറ് കിഴക്ക് നിന്ന് ധാരാളം ഭക്ഷണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരവസ്ഥയിൽ നിൽക്കുക. ഔഷധങ്ങളോട് ഭയം വരികയും ഔഷധങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പാശ്ചാത്യ ജനതയെ ഇന്ന് നമുക്കതുകൊണ്ട് കാണാം. നമ്മുടെ ജനാധിപത്യവും പുഷ്കലമായിത്തീർന്ന ഒരു ദശാസന്ധിയിൽ ഇങ്ങോട്ട് മാറുമെന്നുള്ളത് തീർച്ചയാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ ഇത്തരം അറിവുകൾ നമുക്ക് അനിവാര്യമായിത്തീരും എന്ന് കരുതിയെങ്കിലും നമ്മുടെ പൂർവികർ അവരുടെ പൈതൃക സംഭാവനകൾ കൊണ്ട് അലങ്കൃതമായ അറിവുകളെ എപ്രകാരം സൂക്ഷിച്ചു വെച്ചുവോ അവയെ അറിയുന്നത് ഉത്തമമാണ്. ആ നിലയിലാണ് നാം ഈ ഗൃഹവൈദ്യ രീതിയെ കാണുന്നത്. അതിൽ നമ്മൾ കണ്ടുവന്നത് അതിസാരത്തെക്കുറിച്ചാണ്. അതിസാരത്തിൽ നാം കണ്ടുവന്നത് ഡിസൻട്രി. ഒരു നെയ്യ് കാച്ചി കഴിച്ചാൽ വയറിളക്കം, വയറുകടി, ഡിസൻട്രി ഒക്കെ മാറും. കുടകപ്പാല വേര് ഏത് വയറിളക്കവുമായി ബന്ധപ്പെട്ട്, ഏത് അതിസാരവുമായി ബന്ധപ്പെട്ട്, ഏത് അർശസ്സുമായി ബന്ധപ്പെട്ട് ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്മൃതിയിൽ നിന്ന് ഒരിക്കലും പോകരുതാത്ത ഒരു പേരാണ് കുടകപ്പാല. റബ്ബർ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഉടനീളം ഇവയുണ്ടായിരുന്നു. മരങ്ങളായി തന്നെ വളർന്നു നിന്നിരുന്നു. മരമെന്ന് പറയുമ്പോൾ അത്ര വലിയ മരം എന്ന് കരുതണ്ട. ഒരു 10-30 വരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന വെള്ള നിറത്തിൽ ചെത്തിപ്പൂവിന് സദൃശമായ പൂക്കൾ വിടർന്നു നിൽക്കുന്ന കുടകപ്പാല, നീണ്ട കായ്കളോടുകൂടിയ അതിൻ്റെ വേര്, വേരിന്മേൽ തൊലി, തൊലി, ഇല, കായ്, അതായത് അരി, ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്.
അരിയാറിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുടകപ്പാല അരി. അങ്ങേയറ്റം കൈപ്പുള്ളൊരു പദാർത്ഥമാണ്. തൊക്ക് രോഗങ്ങളിൽ ഇത്രയും പ്രഗത്ഭമായ ഒരു ഔഷധമില്ലെന്ന് പറയാം. കുടകപ്പാലയുടെ ഇലയെടുത്ത് പഴകിയ വെളിച്ചെണ്ണ ചേർത്ത് വെയിലത്ത് വെച്ച് സൂര്യസ്ഫുടം ചെയ്ത് ഒരു 10-14 ദിവസം കൊണ്ട് ആ വെള്ളം മുഴുവൻ വറ്റും. അങ്ങനെ ചെയ്ത് അത് ആ എണ്ണ എടുത്ത് വച്ചിരുന്നാൽ സാമാന്യനെയുള്ള എല്ലാ ത്വക്ക് രോഗങ്ങളിലും വളരെ ഫലപ്രദമാണ്. അങ്ങേയറ്റം ത്വക്ക് രോഗങ്ങളെല്ലാം മാറ്റാൻ ഇത്രയും ഫലപ്രദമായൊരു ഔഷധമില്ലെന്ന് പറയാം. ത്വക്ക് രോഗങ്ങൾ മാറുന്നതിന് കുടകപ്പാലയുടെ വേരിന്മേൽ തൊലി കഷായം വെച്ച് കടിച്ചാൽ മാറുന്നതാണ്. അർശോരോഗങ്ങളെല്ലാം തന്നെ മാറുന്നതാണ്. കുടകപ്പാലയുടെ വേരിന്മേൽ തൊലി കഷായം വെച്ച് മൂലം കഴുകിയാൽ മൂലക്കുരു ശമിക്കുന്നതാണ്. വളരെ ഫലപ്രദമായ ഈ ഔഷധം നമ്മുടെ തലച്ചോറിൽ നിന്ന് പോകാതിരുന്നാൽ ഒട്ടനേകം രോഗങ്ങളെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും നമുക്ക് കുടകപ്പാലയുടെ വേര് കഷായം വെച്ച് അതിൽ നെയ്യ് ചേർത്ത് കൽക്കത്തിന് ജീരകം, കരിഞ്ജീരകം, കൊത്തമ്പാലരി, കുടകപ്പാലയരി, ദേവതാരം, അതിവിടയം ഇത്ര എടുക്കണം. അത് നാഴി നെയ്ക്ക് 4 കഴഞ്ച് അരച്ച് ചേർക്കണം. 20 ഗ്രാം ആ നെയ്യ് കാച്ചി സേവിച്ചാൽ വയറുകടി 7 തരത്തിലുള്ളതും മാംസം മുറിഞ്ഞു പോകുന്നതും, കാരണം ഈ രോഗം ആരംഭത്തിൽ വളരെ ലഘുവായി ഉണ്ടാകുന്നതാണ്. മലത്തോടൊപ്പം ചെറുതായി മാംസാങ്കുരങ്ങൾ മുറിഞ്ഞ് മുറിഞ്ഞ് പോകും. അതുപോലെ തന്നെ വിണ്ട് കീറും. അങ്ങനെ വരുന്ന സമയത്ത് വേണ്ട വിധം ചികിത്സിക്കാതിരിക്കുകയും വേണ്ട വിധം ശുചിത്വം പാലിക്കാതിരിക്കുകയും അത്യന്തം തീക്ഷ്ണങ്ങളും ഉഷ്ണങ്ങളുമായ ആഹാരം കൂടുതൽ കഴിക്കുകയും കോഴിമുട്ട, കോഴിമാംസം, പൈനാപ്പിള് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യുമ്പോൾ കൂടുതലത് വികൃതമാവുകയും കുറേ കാലം കൊണ്ട് ആ വ്രണങ്ങൾ മലിഗ്നൻ്റാവുകയും ക്യാൻസറായി പരിണമിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്ത് ജനജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അമ്മമാർക്കും മറ്റും ഈ അറിവുണ്ടായിരുന്നത് കൊണ്ട് ഇവ ക്യാൻസറിലേക്ക് പരിണമിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രോഗാരംഭത്തിൽ തന്നെ മൂലം, അതുപോലെ തന്നെ യോനി, അതുപോലെ തന്നെ ലിംഗം മുതലായ സ്ഥലങ്ങളൊക്കെ ഗുഹ്യപ്രദേശങ്ങളാകൊണ്ട് പലപ്പോഴും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ലജ്ജ, ആ രോഗങ്ങളെ അറിയിക്കാതിരിക്കാനുള്ള പ്രവണത ഒക്കെ കൊണ്ട് വളരുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതിന് പകരം രോഗത്തിൻ്റെ ഏതെങ്കിലും ലക്ഷണം കണ്ടാൽ കുടകപ്പാലയെ സമീപിക്കുന്നുവെങ്കിൽ രോഗം പരിപൂർണമായി മാറുന്നതാണ്. വളരെ ശ്രദ്ധേയങ്ങളായ ഔഷധങ്ങൾ നമുക്കായി സൂക്ഷിച്ചു വെച്ച് തന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരരായ മാതൃജനങ്ങളെ അവരുടെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമസ്കരിച്ച് അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം.